അതേസമയം കോട്ടയത്ത് വിജയം ഉറപ്പാണ് എന്നാണ് ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം ഗുണമാകും. കേരള കോൺഗ്രസ് തട്ടകമായ പാലായിൽ നിന്ന് ചാഴികാടന്റെ വാഹന പര്യടനം തുടങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ. തോമസ് ചാഴികാടൻ കോട്ടയത്ത് ഇതാദ്യമായി, അതായത് മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഒരുപടി മുന്നേ വാഹന പ്രചരണവുമായി, വാഹനത്തിൽ മണ്ഡല പര്യടനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്കൊപ്പം തോമസ് ചാഴികാടനുണ്ട്. കുറേ നാളായി മണ്ഡലത്തിൽ സജീവമാണ്. എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പൾസ്? ഞാൻ എന്നും ജനങ്ങളോടൊപ്പം ജീവിച്ച ജനപ്രതിനിധിയാണ്. മാണി സാർ എന്നെ പഠിപ്പിച്ചത് അതുതന്നെയാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്യണമെന്നാണ് മാണി സാർ എനിക്ക് നൽകിയ ഉപദേശം. അത് ശിരസ വഹിച്ചുകൊണ്ട് കഴിഞ്ഞ 33 വർഷമായി ഞാൻ ജനങ്ങളോടൊപ്പമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി പാർലമെൻ്റ് അംഗമെന്ന നിലയിലും എൻ്റെ പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ തന്നെയായിരുന്നു. പാർലമെൻറ്റിലേക്ക് എന്നെ നിയോഗിച്ച മാണി സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ തീരുമാനവും അതായിരുന്നു. അതുകൊണ്ട് തന്നെ മാണി സാറിൻ്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഇന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ മാണി സാർ നൽകിയ ഉപദേശവും അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ ജീവിത ശൈലിയും അത് നേരിട്ട് ഞാൻ നടപ്പാക്കുമ്പോൾ ജനങ്ങൾ വലിയ അംഗീകാരമാണ് നൽകുന്നത്. ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരുവനായി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ ശിരസ എന്നെ വഹിക്കുന്നു, അവർ പൂർണ്ണമായും എന്നെ സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ഞാൻ അവരെ സമീപിച്ചപ്പോഴൊക്കെ എല്ലാവരിൽ നിന്നും ഹൃദ്യമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നിന്ന് ആ പൾസ് അറിയാൻ സാധിക്കും അല്ലേ? ഇത്തവണ എന്താ കാണുന്നത്? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 1 മാസം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഞാൻ. അവരോട് ചെന്ന് സമ്മതിക്കുമ്പോൾ അവർ വളരെ താല്പര്യപൂർവ്വമാണ് മറുപടി പറയുന്നത്.